ചൂട്ടാട് പാലക്കോട് പുലിമുട്ട് നിർമ്മാണം അശാസ്ത്രീയമെന്ന് ആരോപണം. രണ്ടു ഭാഗത്തും നിർമ്മിക്കുന്ന പുലിമുട്ടുകൾ തമ്മിൽ 800 മീറ്ററോളം ദൂരവ്യത്യാസമുണ്ട്. പാലക്കോട് ഭാഗത്തുനിന്നും മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കടലോരത്ത് പുലിമുട്ട് നിർമ്മിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടാനാണെങ്കിൽ ചൂട്ടാട് പാലക്കോട് കടപ്പുറത്ത് നിർമ്മിക്കുന്ന പുലിമുട്ട് അതിൽ നിന്നും വ്യത്യസ്തമാണെന്നാണ് ആരോപണം. ആരോപണം ഉന്നയിക്കുന്നതാകട്ടെ മത്സ്യത്തൊഴിലാളികളും. സുഗമമായി കടലിൽ പോകാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പാലക്കോട് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ. പാലക്കോട് ഭാഗത്ത് നിർമ്മിക്കുന്ന പുലിമുട്ടാണ് നിലവിൽ വലിയ പ്രശ്നത്തിന് കാരണമാകുന്നത്. ഈ ഭാഗത്ത് ഏതാണ്ട് 90 മീറ്ററോളം വളഞ്ഞാണ് പുലിമുട്ട് നിർമ്മിക്കുന്നത്. ഇതോടെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്ന പുഴ ദിശമാറി ഒഴുകുകയും ചെയ്തു. പുഴയുടെ ഒഴുക്ക് തെക്കുഭാഗത്തേക്ക് മാറി ഒരു ചെറിയ വീതിയിൽ മാത്രമായി. നിലവിൽ ഇതിലൂടെയാണ് ബോട്ടുകൾ കടലിലേക്ക് പോകുന്നത്. വേലിയിറക്ക സമയത്ത് രൂപപ്പെടുന്ന മണൽത്തിട്ട കാരണം കടലിൽ പോകാൻ കഴിയാത്ത അവസ്ഥയുമാണ്. കടപ്പുറത്തുള്ള മത്സ്യത്തൊഴിലാളികൾ, ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ വളരെ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ പുലിമുട്ട് വരുന്നതിനെ പിന്നെ സ്വാഗതം ചെയ്തത്. അത് ഇന്നിപ്പോൾ ഈ വിധത്തിൽ ഇത്രയും വീതിക്ക് ഈ കല്ലിട്ട് കൊണ്ട് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ആയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇന്നിക്ക് തോണി പുറത്തോട്ട് ഇറങ്ങി പോകാനോ അകത്തോട്ട് വരാനോ വഴിയില്ലാത്തൊരവസ്ഥയാണ്. അത് ആർക്ക് നോക്കിയാലും അത് കാണാൻ പറ്റും. അത്രയും പിന്നെ എന്താണ് ആഴമില്ലാത്തൊരവസ്ഥ, അത്രയും ഇതിൻ്റെ വീതി കുറഞ്ഞൊരവസ്ഥ, വെള്ളം പോകുന്ന പിന്നെ സ്ഥലത്തിൻ്റെ നമുക്ക് വളരെ ചെറിയ ഒരു വീതിയിൽ പിന്നെ മാത്രമേ പിന്നെ ഇതിൻ്റെ പുലിമുട്ടിൻ്റെ വീതി ആവശ്യമുള്ളൂ. ആ സ്ഥലത്താണ് ഈ ഇത്രയും വീതിക്ക് 500 മീറ്ററിലധികം വീതിക്ക് ഇതിൻ്റെ എൻ്റെ കല്ലിട്ടിരിക്കുന്നത്. അത് തന്നെയാണ് തികച്ചും അശാസ്ത്രീയപരമായിട്ടാണ് ഇതിൻ്റെ പിന്നെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വേലിയേറ്റ സമയത്ത് പോയി തിരിച്ചു വരുമ്പോൾ തിരയിൽപ്പെട്ട് ബോട്ട് അല്പമൊന്ന് ഗതി മാറിയാൽ ചൂട്ടാട് ഭാഗത്തെ പുലിമുട്ടിൽ ഇടിക്കുകയോ അല്ലെങ്കിൽ വടക്കുഭാഗത്തെ മണൽത്തിട്ടയിൽ തട്ടുകയും ചെയ്യും. ഇത്തരത്തിൽ എഞ്ചിൻ കേടായും ബോട്ടിൻ്റെ ഫാൻ തകർന്നും ലക്ഷങ്ങളുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിക്കുന്നത്. പലയിടങ്ങളിലും നിർമ്മിച്ച പുലിമുട്ടുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടുത്തെ പുലിമുട്ടെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ചൂട്ടാട് പാലക്കോട് ഭാഗത്തെ പുലിമുട്ടുകൾ തമ്മിൽ 800 മീറ്ററോളം വ്യത്യാസമുണ്ട്. ഇത്രയും വീതി ഇവിടെ ആവശ്യമില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് യാതൊരു പ്രയോജനമില്ല. നമുക്ക് ഇതെന്ന് വെച്ചാൽ ഈ പുഴയിലെ വെള്ളം കടലിലോട്ട് ഒഴുകുന്ന ഭാഗത്താണ് പുലിമുട്ട് വേണ്ടത്. ഇത് അതിൻ്റെ ദിശ മാറ്റി എത്രയോ പിന്നെ തെക്കോട്ട് കൊണ്ടുപോയി കല്ലിട്ടതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? ഇവിടെ പിന്നെ ദിവസം പിന്നെ ദിനം പ്രതി കടലിൽ പോകുന്ന ഒരു തൊഴിലാളി എന്ന നിലയിൽ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, വേദന, ജീവൻ തന്നെ നഷ്ടപ്പെടും എന്നുള്ള ഒരു പേടിയില്ലാന്ന് ഞങ്ങളൊക്കെ പോയും വരികയും ചെയ്യുന്നത്. മറ്റ് നഷ്ടങ്ങൾ വേറെ, ഇഞ്ചൻ മണൽത്തിട്ടയിലിടിച്ചും തോണി ഇടിച്ചും അപകടങ്ങൾ പലതവണ ഉണ്ടാവുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. അങ്ങനെയായാൽ പറ്റില്ല. നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? ഈ പുലിമുട്ട് വന്നതിന് പിന്നെ വന്നാൽ നിങ്ങൾ നമ്മളെ വടക്ക് ഭാഗത്തുള്ള നീലേശ്വരമുള്ള പിന്നെ പുലിമുട്ട് നിർമ്മിച്ചതും തെക്ക് ഭാഗം വളപട്ടണം പുലിമുട്ട് നിർമ്മിച്ചതും ഒക്കെ നിങ്ങളൊന്ന് ഒന്ന് നോക്ക്. അതിനൊക്കെ എത്രയാണ് വീതിയുള്ളത്? 150 200 കൂടി വന്ന 200 മീറ്ററാണ്. ഇതെന്തിനാണ് ഈ 1000 മീറ്റർ വീതിയാക്കേണ്ട കാര്യം? രണ്ട് പുലിമുട്ടുകളുടെയും ഇടയിൽ വലിയ മണൽത്തിട്ടയാണ് നിലവിൽ. ഇത് മാറ്റുക എന്നത് പ്രായോഗികമല്ല. അഥവാ മാറ്റിയാൽ തന്നെ ചെറിയ മാസത്തിൻ്റെ ഇടവേളയിൽ മണൽ വീണ്ടും നിറയും എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പുഴയ്ക്ക് കടലിലേക്കുള്ള ഒഴുക്ക് കുറവായതിനാൽ മണൽ കടലിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോകാനുള്ള ശേഷിയും പുഴയ്ക്കില്ല. കഴിഞ്ഞ ആഴ്ച ഇവിടെ അഴിമുറിച്ച് സംവിധാനം ഒരുക്കിയെങ്കിലും 2 ദിവസത്തിനകം മണൽ നിറയുകയായിരുന്നു. ഇരു പുലിമുട്ടം തമ്മിലുള്ള അന്തരം കുറച്ചാൽ പുഴയുടെ ഒഴുക്ക് കൂടുമെന്ന് മാത്രമല്ല മണൽത്തിട്ട ഒഴിവാക്കാനും കഴിയും. കണ്ണൂർ വളപട്ടണം ഭാഗത്തുനിന്ന് മത്സ്യത്തൊഴിലാളികൾ വന്ന് പാലക്കോട് കടപ്പുറത്ത് കടലിൽ നിന്നും ലക്ഷങ്ങളുടെ മത്തിയും ചെമ്മീനും പിടിക്കുമ്പോൾ പാലക്കോട് ഭാഗത്തെ തൊഴിലാളികൾക്ക് ബോട്ട് കടലിൽ ഇറക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വലിയ പ്രതീക്ഷയോടെയാണ് പാലക്കോട് ഭാഗത്തെ മത്സ്യത്തൊഴിലാളികൾ പാലക്കോട് ചൂട്ടാട് പുലിമുട്ടിനെ കണ്ടിരുന്നത്. എന്നാൽ നിർമ്മാണം തുടങ്ങി ചെറിയ കാലയളവിൽ തന്നെ വലിയ ആശങ്കയിലാണ് ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ. പുലിമുട്ട് നിർമ്മാണത്തിൽ തികഞ്ഞ അശാസ്ത്രീയത ഉണ്ട് എന്നതാണ് തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇത് സംബന്ധിച്ച് നേരത്തെ ഇക്കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികളുമായി എന്തെങ്കിലും തരത്തിലുള്ള കൂടിയാലോചനകളോ അവരുടെ അഭിപ്രായങ്ങളോ ആരാഞ്ഞില്ല എന്ന പരാതിയും ഉണ്ട്. പുലിമുട്ട് നിർമ്മാണത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഇവിടെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് എത്തുന്ന പുഴയുടെ ഒഴുക്ക് ദിശ മാറുകയാണ് ഉണ്ടായത്. ഇത് കാരണം ബോട്ടുകൾക്ക് കടലിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്.
മണൽത്തിട്ട രൂപപ്പെട്ടതിനാൽ വലിയ നാശനഷ്ടങ്ങളും അപകടങ്ങളും സംഭവിക്കുന്നു എന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന ആശങ്ക. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.